പത്തരമാറ്റ് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം ഏകദേശം ദേവേനി ഓക്കെ ആവുന്ന സമയത്തിന് ദേവേനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തിട്ട് അനന്തപുരിയിലേക്ക് തന്നെ കൊണ്ടുവരുന്നുണ്ട് വീട്ടിലേക്ക് തിരിച്ചെത്തിയതിന് ശേഷവും ദേവിയുടെ ഇപ്പോഴുള്ള അവസ്ഥ അറിയുന്ന സമയത്തിന് മുത്തശ്ശിക്കും നയനക്കും അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരിക്കും ദേവേനി ഇനി ജീവിതകാലം മുഴുവൻ കിടപ്പിലായിരിക്കും ശരീരം മൊത്തം തളർന്നൊരവസ്ഥയിലായിരിക്കും ആ പാലിൽ വിഷം ചേർത്തതിൻ്റെ സൈഡ് എഫക്റ്റ് മാത്രമല്ല ദേവേനിക്ക് ഓൾറെഡി വയ്യാതിരുന്നല്ലോ എന്നാൽ ദേവേനയുടെ ശരീരം ആകെ വീക്കായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല എന്നായിരിക്കും ഡോക്ടർ പറഞ്ഞേക്കുന്നത് എന്നാൽ ആ ഒരു കാര്യമല്ല അവരോടും പറയുന്ന സമയത്തിന് നയന ഭയങ്കര സങ്കടം വരുന്നിട്ടോ നയനക്ക് എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് മുത്തശ്ശൻ പറയുന്നുണ്ട് ദേവേനി ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ ഈശ്വരൻ നിനക്ക് തന്ന ശിക്ഷയാണിത് അത്രമാത്രം ക്രൂരതകളല്ലേ നീ നയന മോളോട് ചെയ്തു കൂട്ടിയത് എന്നാൽ ഈ സമയത്തിനെ ആദർശ പറഞ്ഞിട്ട് മുത്തശ്ശ ഇനി മുതൽ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ട് ഒരു ഹോം നഴ്സിനെ അപ്പോയിന്റ് ചെയ്യാം എന്ന് പറയും എന്നാൽ ഇത് കേട്ടുകൊണ്ട് തന്നെ നയന പറഞ്ഞിട്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല ആദർശേട്ടാ നമ്മുടെ അമ്മയല്ലേ അമ്മയുടെ കാര്യങ്ങളൊക്കെ ഒരു കുറവും വരാതെ ഈ ഞാൻ നോക്കിക്കോളാം ഇനി ഏതായാലും അമ്മയുടെ അസുഖം മാറുന്നതുവരെ ഞാൻ അമ്മയുടെ മുറിയിൽ തന്നെയാണ് കഴിയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് നയന അങ്ങനെ ഇനി മുതൽ ദേവേനെ പരിചരിക്കാൻ വേണ്ടിയിട്ട് നയന നേരെ ദേവേന്റെ മുറിയിലേക്ക് പോവാണ് ദേവേനയ്ക്ക് കൃത്യസമയത്തിന് മരുന്നും ഭക്ഷണമെല്ലാം എടുത്തു കൊടുത്തുകൊണ്ട് നയന അവരെ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യുന്നുണ്ട് ഇതേ സമയത്തിന് ദേവേന്റെ അസുഖ വിവരം അറിഞ്ഞതോടുകൂടെ തന്നെ വേണുവും രേവതിയും അനാമികയും ദേവിയേനെ കാണാൻ വേണ്ടിയിട്ട് ദേവേന്റെ ബെഡ്റൂമിലേക്ക് വരുന്നുണ്ട് എന്നാൽ ഒട്ടും അനക്കമില്ലാതെ ദേവേന ഇങ്ങനെ നീണ്ടു നിവർന്ന് തൻ്റെ ബെഡ്റൂമിൽ കിടക്കുന്നതെല്ലാം കാണുന്ന സമയത്തന്നെ രേവതി പറയുന്നുണ്ട് എന്നാലും ഇത് വല്ലാത്തൊരു വിധിയായി പോയല്ലോ വേണുവേട്ട എങ്ങനെ ഓടിച്ചാടി നടക്കുന്ന ഒരു സ്ത്രീയായിരുന്നു എന്നാലും ആദർശമോൻ്റെ അമ്മക്ക് ഇങ്ങനൊരു ഗതി വന്നല്ലോ അപ്പൊ വേണു പറയുന്നിട്ട് അതെ അതെ എന്തായാലും വല്ലാത്തൊരു കഷ്ടമായി പോയി ഇനി ഏതായാലും ആദർശമോൻ്റെ അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നല്ലേ ഡോക്ടർമാരെല്ലാം പറഞ്ഞത് എന്ത് ചെയ്യാനാ വല്ലാത്ത വിധി തന്നെ ദൈവത്തിൻ്റെ ഓരോ കളികൾ വല്ലാത്ത കഷ്ടമായി പോയി എന്നിങ്ങനെ വേണു പറയുന്ന സമയത്ത് തന്നെ രേവതി പറയുന്നുണ്ട് അനാമിക മോളെ നീ ഒരു കാര്യം ചെയ്യ് ഇനി മുതൽ നീ ദൈവേനെ എടുത്തി പരിചരിച്ച് ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ഇവിടെ തന്നെ നിൽക്കാൻ നോക്ക് എന്നാൽ നീ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം കണ്ടുകൊണ്ടു തന്നെ ഈ വീട്ടിലുള്ള എല്ലാവരും നിന്നെ സ്നേഹിച്ചു തുടങ്ങുമെന്നൊക്കെ പറഞ്ഞുകൊടുക്കാം കേട്ടോ രേവതി എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ അനാമികക്ക് അങ്ങ് ദേഷ്യം വരണേ എന്നിട്ട് അനാമിക പറയുന്നുണ്ട് എനിക്കൊന്നും വയ്യമ്മേ ഈ തള്ളയെ പരിചരിക്കാൻ ഇത്ര നാളും വല്യമേ എന്ന് വിളിച്ചിട്ട് ഞാൻ ഇവരുടെ പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ വെറും ഒരു നാടകം മാത്രമായിരുന്നു ആ നായന എന്ന് പറയുന്നവൾക്ക് നല്ല മുട്ടമ്പണി കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ തള്ളയോട് സ്നേഹം കാണിച്ചത് ഇനി ഒരിക്കലും ഈ തള്ള ജീവിതത്തിലേക്ക് തിരിച്ചു വരാനൊന്നും പോകുന്നില്ല ഈ തള്ള ജീവിതകാലം മുഴുവൻ ഈ ബെഡിൽ തന്നെ ഞങ്ങൾ കിടന്നോളൂ ഇവർക്കിനി ജീവിതത്തിൽ ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയില്ല പിന്നെ ഇവരെന്തിനു കൊള്ളാം അങ്ങനെ വയ്യാതെ കളക്കുന്ന ഈ തള്ളച്ചയെ ഞാൻ എന്തിനു നോക്കണം ഇവരെ നോക്കാൻ നോക്കാനായതായാലും എന്നെ കൊണ്ട് കഴിയില്ല അല്ലെങ്കിലും ഇവരെ നോക്കിയിട്ട് എന്ത് കാര്യമായി എനിക്ക് കിട്ടുന്നത് എന്നെ കൊണ്ട് ഇതിനൊന്നും ആവില്ല എന്നൊക്കെ അനാമിക ദേഷ്യപ്പെട്ട് ഷൗട്ട് ചെയ്തങ്ങ് സംസാരിക്കുന്നതെല്ലാം കേൾക്കുന്ന സമയത്ത് ബെഡിൽ ഇങ്ങനെ എല്ലാം കേട്ടുകൊണ്ട് കിടക്കുന്ന ദേവേനക്ക് അവിടെ ഭയങ്കര സങ്കടം വരികയാണ് എന്നിട്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ ഇങ്ങനെ നിറ കണ്ണുകളോടെ തന്നെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അനാമിക മോളെ ഇത്ര കാലം നിന്നെ ഞാൻ എന്റെ സ്വന്തം മോളെ പോലെയാണ് സ്നേഹിച്ചത് എന്നിട്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ വന്ന സമയത്ത് നീയും എന്നെ കൈയൊഴിയാണോ അനാമിക മോളെ അപ്പോ നിന്റെ മനസ്സിലിരിപ്പ് എന്നോട് ഇങ്ങനെയൊക്കെ ആയിരുന്നോ ദൈവമേ എനിക്ക് ഇങ്ങനൊരവസ്ഥ വന്നപ്പോഴല്ലേ എൻ്റെ കൂടെ ആരൊക്കെ നിൽക്കും ആരൊക്കെ എന്റെ തള്ളി പറയുമെന്നൊക്കെ ആരെയൊക്കെ എനിക്ക് മനസ്സിലായത് ദൈവമേ ഇത്രക്കാലം ഞാൻ ഇവിടെയാണല്ലോ സ്നേഹിച്ച് തലയിൽ കൊണ്ടു ചുമന്ന് നടന്നത് എന്നൊക്കെ ചിന്തിച്ച് ഭയങ്കര സങ്കടപ്പെട്ട് ദൈവേനക്ക് തന്നെ ഭയങ്കര അങ്ങ് സങ്കടം വരികയാണ് ദയവേനെ കരഞ്ഞ കാരൻ രണ്ട് കണ്ണിൽ നിന്നിങ്ങനെ ഒഴുകുന്ന സമയത്തായിരിക്കട്ടോ നായനെ അങ്ങോട്ടേക്ക് വരുന്നത് ദൈവേനെ കരയുന്നത് കണ്ടിട്ട് തന്നെ നായനെ ചോദിക്കുന്നത് അയ്യോഅമ്മ എൻ്റെ അമ്മക്ക് ഇത് എന്ത് പറ്റി എന്താ അമ്മേ അമ്മ ഇങ്ങനെ വിഷമിക്കുന്നത് അമ്മക്ക് ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞത് കൊണ്ടാണോ അമ്മ ഇങ്ങനെ വിഷമിക്കുന്നത് അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല അമ്മേ എൻ്റെ അമ്മയുടെ അസുഖം എത്രയും പെട്ടെന്ന് തന്നെ മാറും എന്റെ അമ്മ എത്രയും പെട്ടെന്ന് തന്നെ ഓടിച്ചാടി നടക്കാൻ വേണ്ടിയിട്ട് ഞാനും ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ അമ്മക്ക് ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ ദേവിയനെ ഇങ്ങനെ ആശ്വസിപ്പിക്കാട്ടെ നയനാ എന്നാൽ ഈ സമയത്ത് നയനയാട്ടെ കൃത്യസമയത്ത് ദേവേനെ ഭക്ഷണം കൊടുക്കുകയും കുളിപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ ദേവേനയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും മരുന്ന് കൊടുക്കുകയും മുടി ചീക്കി കൊടുക്കുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യസമയത്തിന് ഭയങ്കര സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടി തന്നെ നയന ചെയ്യുന്നതെല്ലാം കാണുന്ന സമയത്ത് ദേവേനയ്ക്ക് ഭയങ്കര സങ്കടമായിരിക്കും ദൈവമേ ഇത്ര മാത്രം മനസ്സിൽ സ്നേഹം കൊണ്ടു നടക്കുന്ന എൻ്റെ നയനമോളെ ആയിരുന്നല്ലോ ഞാൻ സങ്കടപ്പെടുത്തിയിരുന്നത് ഇവളോട് എത്രമാത്രം ക്രൂരതകൾ ഞാൻ കാണിച്ചു എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെ ഭയങ്കര സങ്കടമായിരിക്കും എന്നാൽ ദേവേന ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തിനെ നയനെ ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ എന്താ പറ്റിയത് ഒരു കാര്യം ചെയ്യാം ഞാൻ ഞാനമ്മക്ക് ഇവിടേക്ക് ചുറ്റി കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഒട്ടും വയ്യാത്ത ദേവേനെ നയന നേരെ ഒരു വീൽ ചെയറിലേക്ക് കയറി എന്നിട്ട് വീൽ ചെയറിലേക്ക് എരുത്തിയതിനു ശേഷം ദേവേനെ ആ ഒരു വീടും പരിസരവും അങ്ങനെ എല്ലാ കാര്യങ്ങളും നയനങ്ങനെ ചുറ്റി കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ ഒട്ടും തളർന്ന വയ്യാത്തൊരവസ്ഥയിൽ ദേവേനെ പിടിച്ചിട്ട് വീൽ ചെയറിൽ എത്തിയിട്ട് അനന്തപുരി തറവാടെല്ലാം ചുറ്റി കാണിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ അവരെങ്ങനെ പുച്ചത്തോട് നോക്കി ചിരിക്കായിരിക്കട്ടെ അനാമികയും രേവതിയും അനാമികയും രേവതിയും പുറത്ത് ഇങ്ങനെ കാൽമകാലിക്കയറ്റിയിരിക്കുന്ന സമയത്ത് തന്നെ ആ വഴിയായിരിക്കട്ടെ വീൽ ചെയറ് മുന്തിക്കൊണ്ട് തന്നെ നായനെ അങ്ങോട്ടേക്ക് വരുന്നത് രേവതി ചോദിക്കുന്നുണ്ട് അല്ല നായനെ നീ എന്തിനാ ഈ തളച്ചയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഇവരനി ഒരിക്കലും ജീവിതത്തിൽ എഴുന്നേറ്റ് നടക്കാനൊന്നും പോകുന്നില്ല ഇവരനി കാലാകാലം കിടപ്പിൽ തന്നെ ആയിരിക്കും ഡോക്ടർമാർ പോലും വിധി എഴുതിയതാണ് ഇവർക്കിനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റില്ല എന്ന് ഇനി ഏതായാലും ഇവരുടെ ജീവിതം ഈ നാല് ചുവരില്ല അങ്ങ് ഒതുങ്ങും അങ്ങനെയുള്ള ഇവരെ ശുശ്രൂഷിച്ച് നിനക്ക് എന്ത് കിട്ടാനാണ് നയനെ ഇത്ര കാലം ഞങ്ങൾക്കൊക്കെ വെച്ചാൽ ഭയങ്കര കാര്യമായിരുന്നു പക്ഷെ ഞങ്ങളുടെ അവസ്ഥ കണ്ടില്ലേ ഞങ്ങൾ പോലും ഇവരെ മൈൻഡ് ചെയ്യുന്നില്ല പിന്നെ നീ എന്തിനാ ഇവരെങ്ങനെ ഏറ്റിപ്പിടിച്ച് നടക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ നയനോട് അങ്ങനെ ചോദിക്കാട്ടോ എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നയനൊക്കെ അങ്ങ് ദേഷ്യം വരും എന്താ അനാമികയുടെ അമ്മ എങ്ങനെയൊക്കെ പറയുന്നത് എന്താ ഇവരുടെ വിധി എന്താണെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണോ ഇവരോ നിങ്ങളോ ഡോക്ടർമാരോ അങ്ങനെ ആരും തന്നെ തീരുമാനിച്ചിട്ട് കാര്യമില്ല ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും എൻ്റെ അമ്മയ്ക്ക് പഴയതുപോലെ തന്നെ ഓടിച്ചാടി നടക്കാൻ പറ്റും എൻ്റെ അമ്മയെ പഴയതുപോലെ ആക്കിയെടുക്കാൻ എന്നെ കൊണ്ട് കഴിയും അതിനെനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് നിങ്ങൾ ഏതായാലും എൻ്റെ അമ്മയെ കളിയാക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടുതിന് അവർക്ക് നല്ല തക്ക മറുപടി നൽകുന്നുണ്ട് കേട്ടോ നയന പിന്നീട് അങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസത്തിന് ശേഷം ആദർശിന്റെ വ്രതമൊക്കെ അവസാനിക്കുന്നുണ്ട് ആദർശും അനിയനും നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമെല്ലാം കഴിഞ്ഞ് ശബരിമലയിൽ നിന്നും തിരിച്ചു വരുന്ന സമയത്തന്നെ ദേവേയുടെ അസുഖം പൂർണ്ണമായിട്ട് തന്നെ ഭേദമാവും ദേവേനി പഴയതുപോലെ തന്നെ അനന്തപുരി തറവാടിലൂടെ ഇങ്ങനെ നല്ല ചുറു ചുറുപ്പോടെ അങ്ങനെ തുള്ളിച്ചാടി നടക്കുന്നതെല്ലാം കാണുന്ന സമയത്തിന് ആദർശനും ബാക്കി എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും മുത്തശ്ശി പറഞ്ഞിട്ട് ഡോക്ടർമാര് പോലും വിധി എഴുതിയതാണ് ഇനി ഒരിക്കലും ദേവിയാനി എഴുന്നേറ്റ് നടക്കില്ല എന്ന് ഡോക്ടർമാര് പോലും തള്ളിക്കളഞ്ഞതാണ് ദേവിയുടെ ജീവിതം എന്നാൽ എൻ്റെ നായനമ്മോളുടെ ഒറ്റ കഴിവ് കൊണ്ട് മാത്രമാണ് ഇന്ന് ദേവേനി എഴുന്നേറ്റ് നടക്കുന്നത് മുത്തശ്ശിയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന്റെ ദേവേന്ദി പറഞ്ഞിട്ട് അതേ അമ്മേ അമ്മ പറഞ്ഞതെല്ലാം ശരിയാണ് നയനമ്മോടെ കഴിവും അവളുടെ പരിചരണം പിന്നെ അവളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് അവൾ എനിക്ക് ആത്മവിശ്വാസം തന്നതുകൊണ്ട് മാത്രമാണ് അമ്മേ എനിക്ക് ഇന്നിങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നത് ഞാൻ ഇത്രമാത്രം തല്ലി നോവിച്ച് ഒത്തിരി അധികം ക്രൂരതകളെല്ലാം ചെയ്തത് ഇങ്ങനെ നല്ല സ്നേഹമുള്ളൊരു മോളയായിരുന്നല്ലോ അതെല്ലാം ഓർത്തത് കുറ്റബോധം കൊണ്ട് എന്റെ നെഞ്ചു മീരിപ്പെടുകയാണേ പാവം എൻ്റെ നയനമോളും അവൾ ഇങ്ങോട്ടേക്ക് കയറി വന്നേ മുതൽ യാതൊരു കാരണമില്ലാതെ ഞാൻ അവളെ ഒരുപാട് കുത്തി നോവിച്ച് സങ്കടപ്പെടുത്തി അതിനെല്ലാമുള്ള ശിക്ഷയാണ് ദൈവം എനിക്ക് തന്നത് എൻ്റെ നയനമോളോട് ഞാൻ ഇത്ര കാലം ചെയ്ത ക്രൂരതകൾക്കെല്ലാം തന്നെ എനിക്ക് പ്രായശ്ചിത്തം ചെയ്തേ പറ്റൂ അത് മാത്രമായിരിക്കും ഇനി എൻ്റെ ജീവിത ലക്ഷ്യം എന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി എന്നാൽ മുത്തശ്ശിനും മുത്തശ്ശിയും കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു അനന്തപുരി തറവാട്ടിൽ ഏറ്റവും സർവാധികാരമുള്ളത് എന്നാൽ അനന്തപുരി തറവാട്ടിൽ എന്നാൽ മുത്തശ്ശനും മുത്തശ്ശിയും കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു അനന്തപുരി തറവാട്ടിൽ ഏറ്റവും കൂടുതൽ സർവാധികാരമുള്ളത് ദേവ്യാനെ കാണുമെന്ന് മനസ്സിലാക്കിയ ദേവിയാനെങ്ങാനും ഇനി ഒരു പക്ഷേ നായനെ കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും തനിക്ക് ആ ഒരു സ്ഥാനം അവിടെ കിട്ടില്ല ദേവിയാനെ നായനയും സ്നേഹത്തിലായി കഴിഞ്ഞാൽ പിന്നീട് എന്തായാലും അനാമിക പുറത്താവുമെന്നൊക്കെ ചിന്തിച്ചു കൊണ്ടു തന്നെ രേവതിക്കും അനാമികക്കും ഭയങ്കര ഷോക്കായിരിക്കും എന്നിട്ട് എങ്ങനെയെങ്കിലും ഇനി ദേവിയാനെ തൻ്റെ സൈഡിലേക്കാക്കി മാറ്റണമെന്നൊക്കെ ചിന്തിച്ചു കൊണ്ടു തന്നെ അനാമിക ഭയങ്കര സ്നേഹത്തോടെങ്ങനെ ഇങ്ങനെ വല്യമേ എന്നാലും എൻ്റെ വല്യമ്മയുടെ അസുഖമൊക്കെ ഭേദമായല്ലോ എനിക്ക് സന്തോഷമായി വല്യമേ എന്റെ വല്യമ്മയുടെ അസുഖം മാറാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് എന്റെ പ്രാർത്ഥനയുടെ ബലം കൊണ്ട് മാത്രമാണ് ഞാൻ ഒത്തിരി അധികം സ്നേഹിക്കുന്നത് എൻ്റെ വല്യമ്മയ്ക്ക് അസുഖമൊക്കെ മാറിയിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റിയത് എന്നൊക്കെ പറയാട്ടൊന്ന് അനാമിക എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിൻ്റെ ദേവേനക്ക് അങ്ങ് ദേഷ്യം വരണം എന്നിട്ട് പറഞ്ഞിട്ട് നിർത്തടി മതിയാക്കേടി നിന്റെ നാടകം ഏതായാലും ഇനി മുതൽ നിന്റെ ഇങ്ങനെയുള്ള അഭിനയമൊന്നും എന്റെ മുന്നിൽ വിലപ്പോവില്ല ഞാൻ കിടപ്പിലായ സമയത്തിലെ ഓരോരുത്തരുടെയും സ്വഭാവം എനിക്ക് എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് എത്രമാത്രം കുത്തി നോവിച്ചിട്ടാണ് ഇനി എന്നോട് സംസാരിച്ചിരുന്നത് ഞാൻ ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നൊക്കെ വിചാരിച്ചിട്ടില്ല നീ അത്രമാത്രം കടുത്ത വാക്കുകളൊക്കെ എന്നോട് പറഞ്ഞത് ആ സമയത്തും എനിക്ക് ശരീരത്തിനും മനസ്സിനും ബലം തന്നിരുന്നത് നയനയായിരുന്നു എന്നാൽ എനിക്ക് വയ്യാതായ സമയത്ത് നീ എന്നെ ആ സമയത്തൊന്നും തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല ഞാൻ വയ്യാതായ സമയത്ത് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്ത നീ അല്ലേ എനിക്ക് വേണ്ടിയിട്ട് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത് അതെ എനിക്കൊരു വയ്യായിക വന്നപ്പോഴേക്കും എന്നെ നോക്കാൻ വേണ്ടിയിട്ട് നയനമോൾ മാത്രമേ എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളൂ ഞാൻ ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞ് നീയും നിന്റെ അമ്മയും അച്ഛനും ചേർന്ന് എന്നെ ഇങ്ങനെ കുത്തിനോവിക്കുന്ന വാക്കെല്ലാം തന്നെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു ഇനി ഏതായാലും വല്യമേ വല്യമേ എന്നൊക്കെ വിളിച്ചിട്ട് എൻ്റെ പുറകെ നടന്നിട്ടുള്ള ഇമാതിരി സ്നേഹപ്രകടനങ്ങളൊന്നും വേണ്ട അനാമികയെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ മരുമകൾ എന്ന സ്ഥാനം ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ നയനമോൾക്ക് മാത്രമാണ് എന്നാൽ വീണ്ടും വീണ്ടും നയനപുരാണം കേട്ട് മടത്തത് കൊണ്ട് തന്നെ അനാമിക അങ്ങ് ദേഷ്യം വരണേ എന്നിട്ട് വാ അമ്മയെന്നൊക്കെ പറഞ്ഞ് അനാമിക്ക് ദേഷ്യപ്പെട്ട രേവതിയും കൂട്ടിക്കൊണ്ട് തന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് എന്നിട്ട് അനാമിക രേവതിയെ കൂട്ടിക്കൊണ്ടുവന്ന് പറയുന്നുണ്ട് അമ്മേ ആ തള്ളച്ചിന്ന് അയനെ കൂടി ഒന്നായി സ്ഥിതിക്ക് ഇനി ഒരിക്കലും അവരെ പിരിക്കാനൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല അമ്മേ ഇനി നമ്മൾ എന്ത് ചെയ്യും അവൾ എവിടെ നിന്നും എങ്ങനെയെങ്കിലും ഇറക്കി വിടാൻ നോക്കിയതില്ലേ നമ്മൾ എന്നിട്ട് ഇപ്പോൾ അവർ രണ്ടുപേരും പിരിയാൻ കഴിയാത്ത വിധം അടുത്തിരിക്കുന്നു അമ്മേ ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്നൊക്കെ ചിന്തിച്ചു കൊണ്ടുതിന് ഭയങ്കര സങ്കടത്തിലായിരിക്കട്ടെ അനാമിക അപ്പം രേവതി പറയുന്നുണ്ട് എടി നീ ഇനി ഒന്നും മിണ്ട നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ആ ദേവേനെ വയ്യാതെ കിടക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും അവരെ സ്നേഹത്തോടെ പരിചരിച്ച് അവരുടെ കൂടെ തന്നെ നിൽക്കാൻ അന്ന് നിന്നോട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞപ്പോൾ സമയത്ത് നിനക്കത് പുച്ഛമായിരുന്നു എന്നാൽ വേണ്ട വേണ്ടവിധം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നയനയ്ക്ക് നന്നായിട്ടറിയാം ആ സമയം നയന നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചു അതുകൊണ്ട് തന്നെ ദേവേന്റെ മനസ്സിൽ ഇപ്പം ആ നയന ഇടം പിടിച്ചിരിക്കുന്നു ഇനി ഏതാനും ദേവേണ്ട ആദർഷനെ മനസ്സിൽ നിന്നും അവരെ പറിച്ചു നീക്കാനൊന്നും കൊണ്ടു കഴിയില്ല ദേവൻ തമ്മുര നേരിട്ട് വന്ന് ഇറങ്ങിയ പോലും അവരുടെയൊന്നും മനസ്സിൽ നയനെ പിരിക്കാൻ ആരെ ആരെക്കൊണ്ടും കഴിയില്ല എന്നൊക്കെ പറയാട്ടോ രേവതി അപ്പാ നാമിക ചോദിക്കുന്നതിന് അതിനമ്മ ഞാൻ വിചാരിച്ചോ ആ തളച്ച് ഇത്ര പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നടക്കുമെന്ന് അവർ ആയുഷ്കാലം മുഴുവൻ ഒരേ ഒരു കിടപ്പങ്ങ് കിടന്നു പോകും എന്നല്ലേ ഡോക്ടർമാർ പോലും വിധിയെഴുതിയത് എന്നാൽ അവിടെയും ആ നായനെ വിജയിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കരയാൻ തുടങ്ങാം അനാമിക എന്നാൽ ഇതേ സമയത്തന്നെ കാണിക്കുന്നത് ദേവേനായിരിക്കും ദേവിയനെ അവരുടെ കുറ്റബോധം കൊണ്ട് കൊണ്ടിങ്ങനെ നേരിപ്പോയാണ് എന്നിട്ട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആദർശനെയും നായനയും അങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നുണ്ട് കേട്ടോ ദേവയാനി മനസ്സിലൊരു ആയിരവട്ടമെങ്കിലും ദേവേനെ നയനോട് മാപ്പ് പറയുന്നുണ്ട് എന്നിട്ട് ആദർഷനെ നായനെയും അങ്ങോട്ടേക്ക് വിളിപ്പിച്ചുകൊണ്ട് തന്നെ ദേവിയാനി പറയുന്നുണ്ട് മക്കളെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഹണിമൂൺ ട്രിപ്പ് മുടക്കിയത് കൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചത് അതുകൊണ്ട് മഹാപാപിയായ ഈ അമ്മയോട് നിങ്ങൾ ക്ഷമിക്കണം മക്കളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ദേവേനെ അവരുടെ മുന്നിൽ അങ്ങ് പൊട്ടിക്കറിയാണ് അപ്പം നയനെ ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നത് അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് മുടങ്ങിയെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ല അമ്മേ എന്താണെങ്കിലും ഞങ്ങളുടെ അമ്മയുടെ അസുഖം മാറിയല്ലോ തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്നൊക്കെ പറയാട്ടെ നയന ഈ സമയത്തിന് ദേവേനെ ചോദിക്കുന്നുണ്ട് നയന മോളെ നിനക്ക് എങ്ങനെ എങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നു എന്നിട്ട് ആദർശനോട് ദേവേനെ പറഞ്ഞിട്ട് മോനെ മുത്തശ്ശം പറഞ്ഞതുപോലെ തന്നെ നിനക്ക് യോജിച്ച ഏറ്റവും നല്ല പെണ്ണ് തന്നെയാണ് നയനമോള് ഇനി അമ്മക്കൊരു ആഗ്രഹം കൂടിയുണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും എത്രയും പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞ് ജനിക്കണം എന്നിട്ട് ആ കുഞ്ഞിനെ എൻ്റെ ഈ കൈകളിൽ വെച്ചിട്ട് എനിക്ക് താരോലിക്കണം അന്ന് നിങ്ങളുടെ ആ ഒരു ഹണിമൂൺ ട്രിപ്പ് ഞാൻ മുടക്കിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒത്തിരി അധികം വിഷമമുണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം അതിൻ്റെ പ്രായശിത്തത്തിന് ഞാൻ തന്നെ നിങ്ങളെ ഹണിമൂൺ ട്രിപ്പിന് വേണ്ടി പറഞ്ഞു വിടുകയാണ് എന്നൊക്കെ പറയാട്ടെ ദേവയാനി അപ്പം അത് പറഞ്ഞിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മേ ഞങ്ങൾക്ക് ഞങ്ങൾക്കേതായാലും ഒരു ട്രിപ്പ് പോവാനുള്ള മൂഡൊന്നുമില്ല എന്റെ അമ്മ എനിക്ക് തിരിച്ചു കിട്ടിയത് കൊണ്ട് തന്നെ അതിലേറെ സന്തോഷത്തിലാണ് ഞങ്ങളിപ്പോ എന്നൊക്കെ പറഞ്ഞ് നിക്കാരിക്കോട്ടെ ആദർശ് അപ്പൊ ദേവേനി പറയുന്നതിന് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മോനെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഹണിമൂൺ ട്രിപ്പ് പോകാനുള്ള ടിക്കറ്റൊക്കെ ഈ അമ്മ ഞാൻ എടുത്തു തരും എന്നൊക്കെ പറഞ്ഞ് നിക്കാരിക്കും ദേവയാനി എന്നാൽ ദേവേനി ആദർശനെ നായനെയും ഒത്തിരി അധികം സ്നേഹിക്കുന്നതെല്ലാം കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ ദേഷ്യപ്പെട്ടു നിൽക്കുമായിരിക്കോട്ടെ അനാമിക എന്നിട്ട് അനാമിക അവരെ മൂന്നുപേരെയും എങ്ങനെയെങ്കിലും ഒക്കെ തെറ്റിപ്പിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരുപാട് കുതന്ത്രങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നുണ്ടെങ്കിലും അതൊന്നും വിലപ്പോവുന്നില്ല പിന്നീട് അങ്ങനെ പ്രാർത്ഥന കൊടുവിൽ തന്നെ നയന ഗർഭിണിയാവുന്നുണ്ട് എന്ന് മാത്രമല്ല അവർക്കൊരു കുഞ്ഞു ജനിക്കും എന്നാൽ ആ ഒരു കുഞ്ഞ് ജനിച്ചതോടുകൂടെ തന്നെ അനാമികയുടെ രേവതിയുടെ വേണുവിൻ്റെയൊക്കെ ദേഷ്യവും വാശിയും വൈരാഗ്യമൊക്കെ കൂടി കൂടി വരും കാരണം ആദർഷം നയനയ്ക്കൊരു കുഞ്ഞു ജനിക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞായിരിക്കും അനന്തപുരുടെ ഏക അവകാശി എന്ന കാര്യം മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് ആ ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് വന്നതോടുകൂടത്തിന് ആ ഒരു കുഞ്ഞ് ജനിച്ചതോടുകൂടത്തിന് ഇനി ഒരിക്കലും തങ്ങൾക്ക് സ്വത്തുക്കൾ കിട്ടാൻ പോകുന്നില്ല സ്വത്തുക്കളെല്ലാം തന്നെ ആ കുഞ്ഞ് കൈക്കലാക്കുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടത്തിന് അനാമികയെ രേവതി വേണു ചേർന്നുകൊണ്ടത്തിന് ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യും അങ്ങനെ ആദർശിൻ്റെയും നായനയുടെയും കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വേണു ഒരുപാട് കുതന്ത്രങ്ങളൊക്കെ മനു അടിപൊളി എപ്പിസോഡുകളൊക്കെ വരുന്നുണ്ട് കേട്ടിട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ